വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഫുഡ്. ഞാനിപ്പോ ക്വാറന്റൈനിലാണ് വിയറ്റ്നാമിൽ എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ് എന്ത് ഫുഡാണ് കിട്ടുന്നത് അത് വീഡിയോ ചെയ്യണേന്ന്. അപ്പം ഓൾറെഡി ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം എനിക്ക് ഇവിടെ കൂടുതലും ഇവരുടെ വിയറ്റ്നാമീസ് സ്റ്റൈൽ ഫുഡാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് വീഡിയോ ചെയ്യണമെന്ന്. അപ്പം കാത്തിരുത് കാത്തിരുത്, ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചേക്കുവാണ്. കാരണം ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡ് കടൽ വെള്ളരി, അതായത് സീ കുക്കുംബർ. ഞാനിങ്ങനെ പ്ലസ് വണ്ണിലൊക്കെ ഇങ്ങനെ ഫാമിലി അങ്ങനെ ഓരോന്നൊക്കെ പഠിക്കുമല്ലോ, ഫാമിലി അങ്ങനെ എന്താണ് ജീൻ ഫാമിലി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പഠിക്കുമ്പോൾ പഠിച്ചൊരു സാധനമാണ് സീ കുക്കുംബർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഡിസ്കവറിയിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ, കടലിൻ്റെ അടിയിലെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കാണാറുള്ള സാധനമായിരുന്നു സീ കുക്കുംബർ. പിന്നെ ഞാൻ നേരിട്ട് റിയൽ ആയിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ ചൈനയിൽ നമ്മൾ ഷാങ്ഹായ് ഓഷൻ വേൾഡിൽ പോയപ്പോൾ അവിടെ കണ്ടായിരുന്നു ഈ ഒരു കുഞ്ഞൊരു സാധനത്തിനെ. ശരിക്കും അന്ന് സീ കുക്കുംബർ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓ ഈ സാധനം പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പം ആ സാധനമാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോണത്. എന്താണെന്ന് അറിയത്തില്ല, കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്തില്ല, നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് എല്ലാവർക്കും കൂടെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം തുടങ്ങിയാലോ, ഓപ്പൺ ചെയ്താലോ, എങ്ങനെയാവുന്ന അറിയില്ല കേട്ടോ. ഇനി ഒരു കുഞ്ഞൊരു ബൗളിലാണ് അവർ തന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ സാധനം, ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഞാനിപ്പോ എവിടാന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പൊ ഞാൻ ക്വാറന്റൈനിലാണ് വിയറ്റ്നാമിൽ, ഹോച്ചിമിൻ സിറ്റിയിൽ. അപ്പം ഇന്ന് 1 വീക്കായി, ഇന്ന് 8th day ആണ്. സോ 8th day ഡിന്നർ ആണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പം തുറന്നാലോ, ഇതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ. വിയറ്റ്നാമി ആണ്, വിയറ്റ്നാമി ലാംഗ്വേജിന്റെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ചൈനീസ് പോലെയല്ല, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ഇവിടെ പണ്ട് ഫ്രഞ്ചുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഒരു ഇതായിരിക്കും ഇങ്ങനെ ലെറ്റേഴ്സൊക്കെ, ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ വരുന്നത്. എനിവേ, ഇതാണ് വിയറ്റ്നാമീസിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് സൂപ്പ് എന്നാന്ന് തോന്നുന്നു അല്ലേ, ഇത് സൂപ്പ് എന്നായിരിക്കേ. എൻ്റെ റൂം നമ്പറൊന്നും ഇല്ലേ? ആ ഉണ്ട് കണ്ടോ, റൂം നമ്പർ 402. സോ തുറക്കാം. ഇതാണ് സൂപ്പ്. ഭയങ്കര മണം, ഭയങ്കര മണമെന്നൊന്നും പറയാൻ പറ്റില്ല. തുറക്കാം. ഇങ്ങനെയാണ് മേലെ നോക്കുമ്പോൾ. ഫസ്റ്റ് തുറക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു ടിഷ്യൂ ഇടാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വീണാൽ എനിക്ക് തന്നെയാണ് പണി, ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. അവർ നമുക്ക് ക്വാറന്റൈൻ ആയിട്ട് ക്ലീൻ ഒന്നും ചെയ്ത് തരത്തില്ല. സോ കൊഞ്ചിൻ്റെയൊക്കെ ഒരു മണമുണ്ട് നേരില്. കുറച്ചതേ സീ കുക്കുംബർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം മുമ്പ് സീ കുക്കുംബറിൻ്റെ ഫോട്ടോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോഴത്തേക്കും എനിക്കിങ്ങ് മതിയായിരുന്നു, അയ്യോ ഇതാണല്ലോ ഇതാണല്ലോ വേണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു. ഞാൻ അപ്പം തന്നെ അങ്ങ് ഓഫ്, ഐ മീൻ അപ്പം തന്നെ നിർത്തി ബ്രൗസ് ചെയ്യുന്നത്. ക്യാമറ ഫോക്കസ് ഫോക്കസ്. ഈ കിടക്കുന്ന സാധനങ്ങളായിരിക്കുമല്ലേ. ഈ ബ്ലാക്ക് കളർ കിടക്കുന്നത് മഷ്റൂം ആയിരിക്കണം. ഈ വളഞ്ഞു കിടക്കുന്ന മഷ്റൂമാണ്. സോ ഗൈസ് കഴിച്ചു നോക്കിയാലോ, എന്തായാലും ഇതിനകത്ത് സീ കുക്കുംബറിനെ എനിക്കിങ്ങനെ കാണാൻ വയ്യ. ഇതാണ് സീ കുക്കുംബർ എന്ന് എഴുതി വെക്കണ്ടായിരുന്നു അവര്, പക്ഷെ ഇതിനകത്തൊരു ട്രാൻസ്പെയറൻ്റ് ഒരു സാധനം ഇങ്ങനെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും. ഇതിവർ കൊണ്ടുവന്നിട്ട് ഇച്ചിരി നേരമായിട്ടോ, അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് തണുത്തിട്ടുണ്ട് സംഭവം. സൂപ്പ് നമ്മൾ വേഗം കഴിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇത്തിരി കട്ടിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഇത് മഷ്റൂം അല്ലാതെ സീ കുക്കുംബർ തന്നെയാണ് തോന്നുന്നു. സീ കുക്കുംബറിൻ്റെ പുറത്ത് സാധാരണ ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി ഒരു സംഭവം ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നത് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ഈ ബ്ലാക്ക് സാധനം ഇനി അതായിരിക്കും. നോക്കട്ടെ, ബ്ലാക്ക്സ് അതിന് മഷ്റൂമാണ് കേട്ടോ. സീ കുക്കുംബറാണോ മഷ്റൂമാണോ? ഇത് മഷ്റൂമാണെന്ന് തോന്നുന്നു. ബ്ലാക്ക്, ഇത് പാറ്റാ ഗുളിക പോലെ എന്തോ ഒരു സാധനമാണ് കണ്ടോ. ഞാൻ പാറ്റാ ഗുളിക പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. ഇത്
പിന്നെ ശരിക്കുള്ള പേര് സ്കാലപ്സ് ആണ്. ഒരിനം കക്കയാണ് ഈ സ്കാലപ്സ് എന്ന് പറയുന്നത്. കുറച്ചൊരു വലിയ റൗണ്ട് ഷേപ്പിലൊരു മീറ്റ് ആയിരിക്കും അതിനുള്ളിലുള്ളത്. സാധാരണ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളത് ഈ ക്ലാൻസും മസിൽസും ആണ്. നാട്ടിൽ നമ്മൾ എപ്പോഴും കഴിക്കുന്ന കക്ക അത് രണ്ടുമാണ്. സോ സ്കാലപ്സ് ആണ് നമ്മൾ ഇപ്പൊ കഴിക്കുന്നത്. നല്ലൊരു സീ ഫുഡിന് ടേസ്റ്റ്. സ്കാലപ്പ് കഴിച്ചപ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു കടിക്കുമ്പോൾ ഒരു ബട്ടറി ഫീൽ ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ആൻഡ് ടേസ്റ്റ് വന്നിട്ട് നമ്മൾ ക്രാബ് കഴിക്കില്ലേ, ഞണ്ടിന്റെ അത്ര ഒരു സോൾട്ടി ഫ്ലേവർ ഇല്ലായിരുന്നു. എന്നാൽ ഒരു സ്വീറ്റ് ഞണ്ടിന്റെ അത്ര കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓ, ഒരു വലിയ സാധനം. ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അവർക്ക് സീ കുക്കുമ്പറിനെ വെട്ടി എരിഞ്ഞിടാതെ അതേപോലെ ഇട്ടൂടായിരുന്നു അല്ലേ. ഇപ്പൊ ഒരു സാധനം എനിക്ക് കിട്ടി, അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കുത്തു 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 പോലെ ഉണ്ട്. പക്ഷെ അവരത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സോ ഒരു വൈറ്റ് ആണ്, ഞാൻ അത് കാണിക്കാം. ഓക്കെ, സോ ആ കുരുകരായിരിക്കുന്ന സംഭവമാണ് ഞാൻ കഴിക്കാൻ പോണത്. സീ കുക്കുമ്പറായിരിക്കും ഇതെന്ന് വിചാരിച്ചാണ് ഞാൻ കഴിക്കുന്നത്. ഇതാന്ന് തോന്നുന്നു, കട്ടിയുണ്ടോ എൻ്റെ സ്കിന്നിന്. കുറച്ചുള്ളതുകൊണ്ട് ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടോ എന്ന് പറയാൻ പറ്റുന്നില്ല. തുലി കടിക്കുമ്പോൾ കുറച്ചിങ്ങനെ കട്ടി ഉണ്ടായിരുന്നു. മറ്റേത് ഇങ്ങനെ ജെല്ലി പോലെ തന്നെ. ഇതിൻ്റെ മേളിലത്തെ ആ വൈറ്റ് സ്കിൻ കഴിച്ചപ്പോൾ ചെറിയൊരു കട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ഒരു സ്ലിപ്പറി ജെല്ലി ലൈക്ക് ടെക്സ്ചർ ആയിരുന്നു. അതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് പ്രത്യേക ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. എനിക്ക് തോന്നിയത് നമ്മൾ മട്ടൺ കഴിക്കുമ്പോൾ ഉള്ളിൽ ഇടയ്ക്ക് ഇങ്ങനെ ഫാറ്റ് വരാറുണ്ടല്ലോ, ആ ഫാറ്റ് കഴിക്കുമ്പോൾ ഉള്ള സെയിം ടേസ്റ്റ് ആണ് ഇതിൻ്റെയും ടേസ്റ്റ്. അതായത് പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല, ജെല്ലി ലൈക്ക് അങ്ങനെയായിരുന്നു. ഇതും ആ സംഭവമാണ് ഇപ്പം നമ്മൾ കണ്ടത്. പക്ഷെ ഇതിനകത്ത് തൊലിയില്ല, തൊലിയില്ലാത്തതുകൊണ്ട് ജെല്ലി മാത്രം, ജെല്ലി മാത്രമേ കടിക്കുന്നുള്ളൂ, തൊലി കടിക്കുന്നില്ല. ഈ സൂപ്പിന്റെ ഉള്ളിൽ ഇത് കണ്ടോ, ഈ ഒരു വൈറ്റ് സ്കിന്നുള്ള സംഭവങ്ങളാണ് സീ കുക്കുമ്പർ എന്ന് പറയുന്നത്. കുറച്ച് സീ കുക്കുമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ടോട്ടൽ ഒരു 4-5 പീസസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ സൂപ്പിന്റെ പേര് ആക്ച്വലി സ്കാലപ്പ് ആൻഡ് സീ കുക്കുമ്പർ സൂപ്പ് എന്നാണ്. അപ്പൊ സ്കാലപ്പും കുറച്ചുണ്ടായിരുന്നു, സീ കുക്കുമ്പറും ഉണ്ടായിരുന്നു, പിന്നെ ഒത്തിരി മഷ്റൂംസും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതും സീ കുക്കുമ്പഴായിരിക്കണം, കാരണം ഇതിന്റെ പുറത്തും ഇങ്ങനെ 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 ഉണ്ട് തൊലി കുരുകുരു പോലെ. ഇതിൻ്റെയും തൊലി ഇങ്ങനെ കടിക്കുന്നുണ്ട്. സോ കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഒത്തിരി സാധനങ്ങളും നമ്മുടെ ഫാറ്റ് ഇല്ലേ, ചിക്കനിൽ കിടക്കുന്ന ഫാറ്റല്ല, ബിളുബിളുള്ള സാധനം ജെല്ലി പോലെ അതേപോലെ ഇരിക്കുന്നു ഒത്തിരി സാധനങ്ങളും. ഇത് ആക്ച്വലി സ്കാലപ്സിനെ കാട്ടിയും സീ കുക്കുമ്പറിന്റെ പീസസിനെ കാട്ടിയും ഒരുപാടുണ്ടായിരുന്നത് മഷ്റൂംസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്കാലപ്സും സീ കുക്കുമ്പറും ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒരുപാട് അങ്ങനെ അത് ഇടാഞ്ഞത്, ഒത്തിരി മഷ്റൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നു. മേ ബി അതായിരിക്കും റീസൺ, എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഇത്. സോ ഇനി കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടാം കേട്ടോ, ക്വാറന്റൈൻ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാൻ തരുന്നതെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് കഴിക്കാൻ തരുന്നത് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടത്. സോ ഇനി കുറേ വീഡിയോസ് വരും. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്നെ എത്രത്തോളം എൻകറേജ് ചെയ്യുന്നു, ഐ മീൻ നിങ്ങൾ ലൈക്ക് കമൻസ് ഒക്കെ ചെയ്യുന്ന പോലെ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നത്തുള്ളൂ. സോ അതേപോലെ എൻകറേജ്മെൻറ്റ്സ് തന്നാലേ ഞാൻ ചെയ്യും. ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. സീ കുക്കുമ്പറെന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചേക്കാം, ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ നമ്മളിങ്ങനെ പുതിയ ഡിഫറെൻറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യുമ്പോൾ, എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡിന്നർ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ, ഇന്ന് സൺഡേ ആണ്. ഇന്നെൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, ഇപ്പം 8th ഡേ ആണിന്ന്. സോ 8th ഡേ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, ലൈക്സ് വേണം, ഷെയർസ് വേണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ആൻഡ് ബെൽ ഐക്കണൊക്കെ അടിച്ചു പൊട്ടിച്ചോണം. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. നെക്സ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്.